സോഷ്യൽ മീഡിയയിലെ ഒരു സെലിബ്രിറ്റി കുടുംബമാണ് സൗഭാഗ്യ വെങ്കടേഷിന്റെയും താര കല്യാണിന്റെയും. മിനി സ്ക്രീനിലും യൂട്യൂബിലുമായി തിളങ്ങി നിൽക്കുകയാണ് ഈ കുടുംബം. സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ സോമശേഖരനും എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. തന്റെ കുടുംബത്തിന്റെ എല്ലാ വിശേഷങ്ങളും ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ താരാകല്യാണിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരാകല്യാണിന്റെ അസുഖവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതും. ശബ്ദം നഷ്ടപ്പെട്ട വാർത്തയാണ് ഈ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരുടെയുമല്ല, താരാകല്യാണിനാണ് ഈ അസുഖം ബാധിച്ചത്. മുമ്പ് താരയ്ക്ക് തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് നടത്തിയ പരിശോധനയിലാണ് തൈറോയിഡിൻ്റെ വിഷയമാണെന്ന് അറിഞ്ഞത്. പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താരം ഇപ്പോൾ. ഇപ്പോഴത്തെ രോഗവും ചികിത്സയും സംബന്ധിച്ച ഒരു വീഡിയോ കൂടി പങ്കിട്ടിരിക്കുകയാണ് താരം. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ AI സംവിധാനം വഴിയാണ് താര കല്യാൺ സംസാരിക്കുന്നത്. സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചയായിട്ടും ശബ്ദം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് തന്നെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ താര കല്യാണിന്റെ ഡോക്ടറും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. താരയുടെ അവസ്ഥയറിഞ്ഞ പ്രേക്ഷകർക്ക് മുമ്പിൽ ഡോക്ടറാണ് കൂടുതലും കഴിഞ്ഞ ദിവസം സംസാരിച്ചതും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, ഉറപ്പായും ശബ്ദം തിരികെ വരും. എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ ചില സമയ വ്യത്യാസങ്ങളും എടുക്കാറുണ്ട്. പക്ഷേ അത് എപ്പോൾ വരും എന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുകയുമില്ല. സാധാരണ ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ബോട്ടക്സ് ആണ്. അത് വോക്കൽ കോഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നതാണ് പതിവ്. എന്നാൽ 6 മാസത്തിൽ കൂടുതൽ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ പ്രയാസമാണ്. എങ്കിലും കൂടുതൽ ആളുകളിൽ ഇതാണ് എടുക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിൽ 1000 പേരോളം ഈ രോഗം സഹിക്കുന്നവരാണ്. കൂടുതലായും ഈ രോഗം കണ്ടുവരുന്നത് വക്കീലന്മാരിലും ടീച്ചേഴ്സും അങ്ങനെയുള്ള പ്രൊഫഷണൽ കൈകാര്യം ചെയ്യുന്നവരിലാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് ഡോക്ടറും പറയുന്നത്. എത്രയും പ്രയോഗം താരാകല്യാൺ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം.